നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ചർച്ച നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അത് ഏകദേശം ഇങ്ങനെയാണ്. CPM പ്രതിനിധി ഷംസീർ പറയുകയാണ്, ഫാസിസത്തിനെതിരെ പോരാടാൻ ദില്ലിക്ക് പോയി തിരിച്ചു വന്ന ഒരാളുണ്ടല്ലോ, നിങ്ങളിപ്പോ പാർട്ടിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ എനിക്കറിയാവുന്ന കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആ നിമിഷം കോൺഗ്രസിന് ജാത നിർത്തേണ്ടി വരും, ആ നേതാവിനെ ഇവിടെ നിന്ന് ഒളിച്ചു പോകേണ്ടി വരും. അതൊന്നും ഞാൻ പറയില്ല. നിങ്ങളെപ്പോലെ എന്തും വിളിച്ചു പറഞ്ഞ് എനിക്ക് ശീലമൊന്നുമില്ല. നിങ്ങളിപ്പോ പവിത്രവൽക്കരിച്ച് കേരളത്തെ രക്ഷിക്കാൻ ദില്ലിയിൽ നിന്നൊരു അവതാരത്തിൽ ഇറക്കിയിട്ടുണ്ടല്ലോ, അദ്ദേഹം എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി. വരും ദിവസങ്ങളിൽ മീഡിയയും മറ്റും അത് പറയുമോ എന്ന് നോക്കട്ടെ. സംഭവം ഇത് കേട്ടപ്പോൾ കോൺഗ്രസ് പ്രതിനിധി BRM ഷെഫീർ നിശബ്ദൻ, ലീഗ് പ്രതിനിധി TP അഷ്റഫ് അലിയും നിശബ്ദനായി തന്നെ നിന്നു. എന്നാൽ BJP പ്രതിനിധി ശിവശങ്കർ അതിന് മറുപടിയായി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇത് രാഷ്ട്രീയമായ ബ്ലാക്ക്മെയിലിംഗ് ആണ്, രാഷ്ട്രീയ നൈതികതയ്ക്ക് എതിരാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ താങ്കളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിലും താങ്കൾ അത് പുറത്തുവിടണം. അപ്പോൾ ഷംസീർ പറഞ്ഞ മറുപടിയാണിത്, വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സംഭവമുണ്ട്, അത് ഫാക്റ്റാണ്, പക്ഷെ എന്താണെന്ന് ഞാൻ പറയില്ല. ശിവശങ്കർ അതിനും മറുപടി ചോദിച്ചു. ശിവശങ്കറുടെ മറുപടി അതിന് ഇപ്രകാരമായിരുന്നു, കുഞ്ഞാലിക്കുട്ടിക്കെതിരായി നിയമവിരുദ്ധമായ എന്തോ ഒന്നുണ്ട്, അത് പുറത്തു പറഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോഴത്തെ ജാഥ വരെ നിർത്തിപ്പോകേണ്ടി വരുമെന്നല്ലേ ഷംസീർ വെല്ലുവിളിച്ചത്. താങ്കളൊരു MLA അല്ലേ, ഷംസീർ ഒരു കുറ്റകൃത്യത്തിനെ കുറിച്ച് അറിവുണ്ടായിട്ട് അത് മറച്ചു വെക്കുക എന്നത് ഗുരുതരമായ കുറ്റകൃത്യമല്ലേ? ഉടനെ ഷംസീർ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഹാ അങ്ങനെ പലതുമുണ്ട്, നിയമത്തിന് മുന്നിൽ ഹാജരാക്കിക്കോളാം, നിങ്ങളുടെ മുന്നിൽ വേണ്ടല്ലോ, ബാക്കിയുള്ളവരെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ, ഞങ്ങൾ ചെറിയ പാർട്ടി, നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന വലിയ പാർട്ടിയല്ലേ, നിങ്ങൾ കണ്ടുപിടിക്ക്, എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങളുണ്ട്, അതേ ഞാൻ പറയുന്നുള്ളൂ. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്താണ്? ഷംസീറിന്റെ കയ്യിലുള്ള ആ അതീവ രഹസ്യ വിഷയം എന്താണ്? കോൺഗ്രസിന്റെ കേരള യാത്ര തന്നെ നിർത്താൻ ശേഷിയുള്ള ആ ബോംബ് കയ്യിലുണ്ടായിട്ടും ഷംസീർ ഇതുവരെ പൊട്ടിക്കാത്തത് എന്തുകൊണ്ട്? UDFനെ മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റുന്ന വിഷയമാണെന്നിരിക്കെ CPM ഇതും വെച്ച് ഇതുവരെയും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതോ ഇടത് ലീഗ് രഹസ്യ കൂട്ടുകെട്ടിന്റെ ധാരണ പ്രകാരമാണോ ഇത്തരമൊരു ഒളിപ്പിക്കൽ? ജനം തന്നെ ചിന്തിക്കട്ടെ. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.